ആന്റി, ദേ സ്റ്റോർ റൂമിനെ കൂടെ നോക്കിയേ ആനന്ദേട്ടൻ. ഞങ്ങളൊക്കെ എന്ത് പേടിച്ചു എന്നറിയോ? ഇനി തിരക്കാൻ പോലും ഒരിടവും ഇല്ല. നീ ഇന്നലെ മുഴുവൻ ആ സ്റ്റോർ റൂമിലായിരുന്നല്ലേ. കല്യാണിയും രാത്രി വീട്ടിൽ വന്നില്ലെന്ന് ദാസേട്ടൻ പറഞ്ഞല്ലോ. ആ ശരിയാണല്ലോ, അപ്പൊ കല്യാണിയും നിന്റെ കൂടെ ഇന്നലെ രാത്രി മുഴുവൻ സ്റ്റോർ റൂമിലായിരുന്നല്ലേ. എന്റെ ഭഗവാനേ! അതെയളേ, ഞങ്ങള് രണ്ടുപേരും രാത്രിയിൽ സ്റ്റോർ റൂമിലായിരുന്നു. ആനന്ദേ, എന്തൊക്കെയാ നീ വിളിച്ച് പറയുന്നത്? ഒരു ചാനൽ ഇന്റർവ്യൂവിന് വേണ്ടി മുത്തശ്ശന്റെ ഫോട്ടോ തേടി പോയതാ ആ ഔട്ട്ഹൗസിലെ സ്റ്റോർ റൂമില്. കൊറേ നാളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്നല്ലേ, ഓടിന് ചോർച്ച വന്ന് ചുവരൊക്കെ നനഞ്ഞിരിക്കായിരുന്നു. ലൈറ്റ് ഇടാൻ വേണ്ടി ഞാൻ സ്വിച്ചിലേക്ക് കൈവച്ചപ്പോ ഷോക്ക് അടിച്ച് ബോധം കെട്ട് വീണു. അയ്യോ ബ്രോ, എന്നിട്ടൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, കൊറേ നേരം ബോധം കെട്ട് കിടന്നു. പിന്നെ ബോധം വന്ന് നോക്കിയപ്പോ ഈ കല്യാണി അടുത്തുണ്ടായിരുന്നു. ശരി, ആനന്ദ് ഫോട്ടോ എടുക്കാൻ പോയെന്ന് പറഞ്ഞു, പക്ഷെ നീ എന്തിനാ സ്റ്റോർ റൂമിൽ പോയത് അത് മനസ്സിലായില്ല. വല്യുഞ്ഞ എന്നെ വിളിച്ചിട്ട് ആൽബത്തിൽ ഫോട്ടോ ഒട്ടിക്കാൻ പശ വേണമെന്ന് പറഞ്ഞു. പശയായിട്ട് റൂമിൽ പോയപ്പോ വല്യുഞ്ഞിനെ അവിടെ കണ്ടില്ല. അപ്പൊ സുജാ ചേച്ചിയാ പറഞ്ഞത് വല്യുഞ്ഞ് സ്റ്റോർ റൂമിലേക്ക് പോണ കണ്ടു എന്ന്. എന്നാ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി പശ കൊടുക്കാന്ന് കരുതി പോയതാ. അപ്പോഴാ വല്യുഞ്ഞ് ബോധമില്ലാണ്ട് കിടക്കണ കണ്ടത്. Thank you.